ഇവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ട്രിപ്പ് അടിക്കുന്നവർ. എല്ലാവരും ഒരേ മൈൻഡാണ്, ട്രിപ്പ് ട്രിപ്പ് ട്രിപ്പ്. ഹലോ യൂട്യൂബ്, ദിസ് ഈസ് മീ ട്രെയിൽ ബ്ലേസർ. ഇന്ന് ഞാൻ ചെയ്യാൻ വിചാരിക്കുന്ന പറഞ്ഞാൽ ഒരു ട്രാവൽ വ്ളോഗാണ്. ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞങ്ങൾ ഊട്ടി പോവാണ്, വെറുതെ ഒന്ന് കാണാൻ പോവാ, അത്രേ ഉള്ളൂ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് ജിക്സറാണ്. ജിക്സർ എന്ന് പറഞ്ഞാൽ 2016 മോഡലാണ്, കാർബറേറ്റഡാണ്. അപ്പോൾ ഞങ്ങളപ്പം ഒരാളും കൂടെ ഉണ്ട്, ഒരാളല്ല രണ്ടാളും കൂടെ ഉണ്ട് ഒരു ഹിമാലയനിൽ. അപ്പോൾ അവരിത്തിരി മുന്നിൽ പോയിട്ടുണ്ട്, ഞാൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത്തിരി ബാക്കിലോട്ട് നിന്നു. അപ്പോൾ അവരിത്തിരി സ്ലോ ആയിരുന്നു, അപ്പോൾ അവരൊന്ന് ക്യാച്ച് ചെയ്ത് പിടിക്കാനുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇത് പിന്നെ BS3 മോഡലാണ്. BS3 വണ്ടികളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഓടിയ വണ്ടികളാണ്. ഇത് ഏകദേശം 38,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ വണ്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡിൽ കയറാൻ ഇത്തിരി മടിയാണ്. ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പം, കാരണം അത്യാവശ്യം ഓടി എൻജിൻ സെറ്റായ വണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് മണ്ണാർക്കാടാണ്. ഞങ്ങൾ കൊണ്ടോട്ടി വഴി മണ്ണാർക്കാട് വഴി അങ്ങനെയാണ് പോരുന്നത്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തണം. മറ്റേ മുന്നിൽ എൻ്റെ മുന്നിൽ പോയ ടീം അവിടെ നിർത്തിയിട്ടുണ്ട്, അവരെ കണ്ടുപിടിക്കണം അത്. അപ്പോൾ നോക്കണം കിട്ടി. ഇത് 411 cc. അതല്ല ഈ വണ്ടി എടുത്തോളേ പറഞ്ഞ്. പക്ഷേ മൈലേജ് 30-40 ഇടയിൽ നിൽക്കും. 30 ഉള്ളൂ. ഇത് BS4 ആണല്ലോ. അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ ഒപ്പം വരുന്നത്. ഈ ലെഫ്റ്റിൽ നിൽക്കുന്ന പറഞ്ഞാൽ എൻ്റെ കസിനാണ് നിയാസ്, റൈറ്റിൽ നിൽക്കുന്ന കസിൻ്റെ അളിയൻ. ഏത്? യെസ് യെസ് ഓഫ് കോഴ്സ്. അപ്പോൾ എന്നാ വിട്ടാലോ, ആ എന്നാ അവിടുന്ന് കുടിക്കാം. ഏ ഹോട്ടലാണ്, ലൈറ്റ് എത്തിച്ചുണ്ടോ അവിടെ മുകളില് റെഡ്? നമുക്കിന്ന് ആദ്യം ചായ അടിക്കുന്ന അവിടുത്തെ പോവാം. അവിടെ വെച്ചോളി. അപ്പം നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് ചായ അടിക്കാൻ പോവാം. എന്തെങ്കിലും കഴിക്കട്ടെ, രാവിലെ കഴിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളിപ്പോൾ വേണി ഇപ്പോൾ സമയം 7:37 ആയിട്ടുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി കുറച്ച് എഡിറ്റിംഗ് ഒക്കെ കൂടെ ആയിട്ട് ഉറങ്ങാൻ നേരം വൈകി. അപ്പോൾ രാവിലെ സ്വാഭാവികമായിട്ടും എണീക്കാനും നേരം വൈകി. അപ്പോൾ ഇത്തിരി ലേറ്റായിട്ടാണ് പോകുന്നത്. എന്നാലും കുഴപ്പമില്ല, മുള്ളി വഴിയാണ് ഞങ്ങൾ കയറുന്നത്. അപ്പോൾ ഇത്തിരി നേരം വൈകി കഴിഞ്ഞാലും വലിയ സീനില്ല. അപ്പം നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ പൊറോട്ടയും ബീഫും അടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവും. അപ്പോൾ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഏതാ ലെഫ്റ്റ്? ബ്ലൗസ് ഇത്തിരി ലൂസാണ്, എന്നാലും കുഴപ്പമില്ല. കുറച്ചാണ്, ഞാനിപ്പോൾ ചാവി അങ്ങനെ ഇടും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാണ് മണ്ണാർക്കാട് നിന്ന്. ഇനി എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, കാരണം ആൾറെഡി ലേറ്റായി. അപ്പോൾ പോകുന്ന ഇനി സ്റ്റോപ്പൊന്നുമില്ല, ഇനി സ്ട്രെയിറ്റ് അങ്ങനെ വിടാമെന്നാണ് വിചാരിക്കുന്നത് അവരപ്പോൾ. സംഭവമൊക്കെ നൈസായിട്ട് തുടങ്ങിയാണ്, പക്ഷേ പോകുന്ന റൂട്ടിൽ ബാക്കിയുള്ളവർ വഴി തെറ്റി. കുറച്ച് 15 കിലോമീറ്റർ അപ്പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ അവർ വരുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ വെറുതെ ഇരുന്ന് പാട്ടും കേട്ടിരിക്കുക, അല്ല എന്താ. അപ്പോൾ മിസ്സായി പോയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ വരെ കുറച്ച് 7-8 കിലോമീറ്റർ അപ്പുറത്ത് പോയിണ്ടായിരുന്നു. എന്നാലും ഇനി ഏതായാലും റൂട്ട് അങ്ങനെ സ്ട്രേറ്റ് പോവാം, മുള്ളി ചെക്ക് പോസ്റ്റ് വരെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പോയി നോക്കാം. വണ്ടിക്ക് ABS ഒന്നുമില്ല, സ്റ്റിൽ ബ്രേക്കിംഗ് നൈസാണ്. പിന്നെ ഈ വണ്ടി എടുത്തു പോരാനൊരു ബുദ്ധിമുട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഫ്രണ്ട് ടയർ ഇതിലൂടെ തീർന്നിട്ടുണ്ട് ഏകദേശം. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടിയുടെ ഫ്രണ്ട് ടയർ ഷോറൂമിൽ ഇറക്കിയതിന് ശേഷം, അതായത് ഷോറൂമിൽ ഇറക്കുന്ന സമയത്ത് പേഴ്സണലി ഞാൻ അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഈ വണ്ടിയുടെ ഫ്രണ്ട് ടയർ ഇതുവരെ മാറിയിട്ടില്ല. 38,000 കിലോമീറ്റർ ഇതുവരെ ഓടിച്ചു, ഇതുവരെ ഫ്രണ്ട് ടയർ മാറിയിട്ടില്ല. എന്താണ് ഇതിൻ്റെ രഹസ്യം? എൻ്റെ വണ്ടിയുടെ ടയറിനൊക്കെ ഏകദേശം ഏറിപ്പോയപ്പോൾ ഒരു 18,000, ഒരു 20,000 ഒക്കെ ഏറിപ്പോയ ലൈഫ് കിട്ടും. ഇത് 38,000 ആയി, ഇപ്പോഴും തീർന്നിട്ടില്ല സാധനം. എന്താ അതിൻ്റെ മാജിക് എന്ന് മനസ്സിലാവുന്നില്ല. MRF നൈലോ ഗ്രിപ്പ് ടയറാണ്. പിന്നെ ഈ റൂട്ട് നൈസാണ്. എനിക്ക് മുള്ളി വഴി കയറുന്ന ഈ റൂട്ട് പൊതുവേ ഒരു ഇഷ്ടമാണ്. എന്നാലും ഈ ഒരു റൂട്ട് കഴിഞ്ഞ റൈഡ് പോയപ്പോൾ എൻ്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കളഞ്ഞുപോയി. നമ്പർ പ്ലേറ്റ് പറഞ്ഞാൽ ജെൽ നമ്പർ പ്ലേറ്റ് ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം എമൗണ്ട് ഉണ്ട്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൈസ ഒക്കെ കൂട്ടി വെച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ റിച്ചായിട്ടുള്ളവർക്ക് കുഴപ്പമില്ല, എന്നെ പോലുള്ളവർക്ക് ഞാൻ കഷ്ടപ്പെട്ടിട്ട് പൈസ ഉണ്ടാക്കിയിട്ടാണ് വാങ്ങിച്ചത്. ആ സാധനം വെച്ച് പൂതി തീരുന്നതിന് മുന്നേ, ഒരു കൊതി തീരുന്നതിന് മുന്നേ തന്നെ സാധനം ഇവിടെ ഇവിടെ വീണ് പോയി. അപ്പോൾ കഴിഞ്ഞ റൈഡിന് ഇവിടെ വന്ന് കുറേ തിരഞ്ഞ് നോക്കി വീണ് പോയ സ്ഥലത്തൊക്കെ, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അതായിരുന്നു കഴിഞ്ഞ റൈഡിൽ സംഭവിച്ചത്. പിന്നെ ഇനി അങ്ങനെ പോയി നോക്കാം. ഈ റൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റോഡ് അത്രത്തോളം നല്ല റോഡല്ല, കൈയൊക്കെ വേദന എടുക്കുന്നുണ്ട്. ഇതൊരു മൗണ്ടൈൻ, നമ്മളിങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയുള്ള ഈ തണലിൻ്റെ എഫക്റ്റ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഏരിയയാണ്. ഇതിപ്പോൾ കഴിയും ഏകദേശം. എനിക്ക് ഗ്ലൗസ് ഊരി വെക്കേണ്ടി വന്നു, കാരണം കയ്യെ നല്ല വേദന എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഈ റൂട്ടിൽ കയറുന്ന എൻ്റെ വേറൊരു ഫേവറേറ്റ് പ്ലേസിൽ, അതായത് പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിർത്തിയതാണ്. ഇവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാരെ കണ്ട് ട്രിപ്പ് അടിക്കുന്നവർ, എല്ലാവരും ഒരേ മൈൻഡാണ്, ട്രിപ്പ് ട്രിപ്പ് ട്രിപ്പ്. അപ്പോൾ ഞങ്ങളിവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വ്യൂ പോയിൻ്റ് വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് വ്യൂ. എൻ്റെ അമ്മോ വീണ് കഴിഞ്ഞാൽ ബാക്കിയുണ്ടാവില്ല. ഇവരെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഉപ്പിലിട്ട സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്യണം. ഒരു സ്ഥലത്ത് നിർത്തി, ഇനിയിങ്ങനെ ഓരോ നിർത്തും തോറും ഇങ്ങനെ സമയം കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാലും കുഴപ്പമില്ല, അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. ഒന്ന് ഊട്ടിക്ക് പോകുന്ന പറഞ്ഞാൽ, ഊട്ടിക്ക് ഇപ്പോൾ ഒരു ഇഷ്ടംപോലെ വട്ടം പോയിട്ടുണ്ടാവും. കാരണം ഒരു മലപ്പുറം ഏരിയ, ആ ഒരു ഈ മലപ്പുറം കോഴിക്കോടൊക്കെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ഏറ്റവും അടുത്തായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഊട്ടി. അതായത് ഒരു ഹിൽ ഏരിയ ഒക്കെ പറഞ്ഞാൽ ഏറ്റവും അടുത്തായിട്ട് വരുന്ന സ്ഥലമാണ് ഊട്ടി. അപ്പോൾ ആൾമോസ്റ്റ് മിക്കവാറും എല്ലാവരും പോയിട്ടുണ്ടെന്നല്ല, ആൾമോസ്റ്റ് ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും ഊട്ടിയിലൊക്കെ. അപ്പോൾ ഈ റൂട്ട് കാണാത്തതൊന്നുമല്ല, സ്റ്റിൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റൂട്ടിൽ വണ്ടി ഓടിക്കാനുള്ള രസം കൊണ്ടാണ്. രസം എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ്, നമുക്കൊരു സമയം പോക്കുന്നല്ല, നമ്മൾ എൻ്റെ ഒരു പാഷൻ പോലെ വണ്ടി ഓടിക്കുന്ന ഒരു രസമാണ്, ഒരു അഡ്വഞ്ചർ സ്പോട്ട് പോലെ. നമ്മളൊരു സിനിമയിലെ നായകൻ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഓടിക്കുകയാണ് വണ്ടി. കുറേ ചലഞ്ചസ് ഉണ്ടാവും റോഡിൽ, കുറേ പ്രശ്നങ്ങളുണ്ടാവും, ആൾക്കാരൊക്കെ പ്രശ്നം ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ ഓടിച്ചങ്ങനെ പോവും. ഓ, ഇത് മരങ്ങൾ കൊണ്ട് ഈ വെളിച്ചം, ഈ
ഏരിയ ഒന്നും കാണുന്നേയില്ല, വെളിച്ചം വളരെ കുറവാണ്. ഗോപ്രോയില് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഇപ്പോൾ ഈ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്ത സിസ്റ്റം വരെ ഒരു ചെറിയ സീനായിട്ട് നിൽക്കുകയാണ്. കാരണം ഇത് ഹീറോ നയനാണ്, അപ്പോൾ ഹീറോ നയൻ്റെ സൈഡ് ഡോറ് ഓപ്പൺ ആക്കി വെക്കണം ഇതിൻ്റെ മൈക്ക് കണക്ട് ചെയ്യണമെങ്കിൽ, മൈക്ക് അഡാപ്റ്ററൊക്കെ. അപ്പോൾ ഈ USB പോർട്ട് കിടക്കുന്ന പറഞ്ഞാൽ ബാറ്ററിൻ്റെ തൊട്ട് താഴെ, അപ്പോൾ ബാറ്ററി ഡോറ് തുറന്ന് വെച്ചിട്ടാണ് ഈ കളി കളിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഓവറായിട്ടുള്ള ബമ്പിൽ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ബാറ്ററി വരെ തീർച്ചു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം വീണ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുകയില്ല. അപ്പം അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല, പറ്റാതിരിക്കട്ടെ. അപ്പോൾ നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്യാം. ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, പെട്ടെന്ന് കയറി പോയി കഴിഞ്ഞാൽ അത്രയും നല്ല. മാമന്മാരുണ്ടാവും. ഒന്ന് പ്രശ്നം എന്താ വെച്ചാൽ ഈ വണ്ടിക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല. പോരുന്ന വഴി നോക്കി, പക്ഷേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു സീനുണ്ട്. മുന്നിലുള്ള വണ്ടി പിന്നെ BS4 വണ്ടി, അതിന് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു നിഗമനം, അറിയില്ല. അപ്പോൾ പോലീസിൻ്റെ അടുത്തൊന്നും വല്ലാതെ ഇടപഴകാൻ നിൽക്കാതെ വേഗം രക്ഷപ്പെടണം. നമ്മൾ ഓവർടേക്ക് ചെയ്തേക്കാം. ഈ ജിക്സറിൻ്റെ ഒരു, അതായത് ഒരു സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിഡ് റേഞ്ചാണ്. ടോപ്പനിൽ കാര്യമായിട്ടില്ലെങ്കിലും അതിൻ്റെ മിഡ് റേഞ്ച് നന്നായിട്ട് യൂസ്ഫുൾ ആണ്. നല്ല പവറും ടോർക്ക് വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ അന്നത്തെ സ്പെക്ക് എന്ന് പറഞ്ഞാൽ, അന്ന് ഇറങ്ങിയ BS3 ജിക്സറിൻ്റെ സ്പെക്ക് ഏകദേശം 14 ഒരു അന്ന് ഹോണറ്റിൻ്റെ തൊട്ട താഴെ വരുന്ന രീതിയിലാണ് അതിൻ്റെ പവർ ബാങ്ക്. അത് ഒരു 14.something BHP പവറും 14.something NM ടോർക്കും, അതായത് പവറും ടോർക്കും ഏകദേശം സെയിം റേഞ്ചിൽ. അതും 8000 RPMലായിരുന്നു അന്ന് പീക്ക് പവർ. ഏകദേശം ആ റേഞ്ചിൽ പവർ വരുന്നുണ്ട്. ടോർക്ക് ഇത്തിരി കൂടെ ഏർലിയാണ്, ഞാൻ നോക്കിയിട്ടില്ല, ജസ്റ്റ് അന്നത്തെ ഒരു സ്പെക്കുലേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പവർ റേഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ പോരാ, എറിയാൻ എറിയുന്നവൻ്റെ കയ്യിൽ ഈ ജിക്സർ കൊടുത്താൽ വണ്ടി അത്യാവശ്യം സ്പീഡിലും കട്ടിങ്ങൊക്കെ ചെയ്ത് കൊണ്ടുപോകാം. അത് അതിൻ്റെ പവർ വരുന്ന ഏരിയ യൂസ് ചെയ്യണമെന്ന് മാത്രം. ഈ വ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് ഒരു മടുപ്പൊന്നും തോന്നില്ല. അങ്ങനെ എന്ത് പെയിൻ ഉണ്ടെങ്കിലും ഇപ്പോൾ ബാഗൊക്കെ തോളിലിട്ടതിൻ്റെ പെയിൻ ഇത്തിരി ബാക്കിൽ വരുന്നുണ്ട്. അത് സീറ്റിൽ കെട്ടിവെക്കണമായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഈ വ്യൂ ഒക്കെ കണ്ട് ഓടിക്കുമ്പോൾ നോക്കുന്ന ഒരു റിലാക്സേഷനാണ് മൈൻഡിന്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ January 17th ആണ്, സൺഡേ. അപ്പോൾ സൺഡേ ഒക്കെയാണ് ഞങ്ങൾക്ക് ട്രിപ്പ് കടിക്കാൻ. എല്ലാവർക്കും എല്ലാവരും അവസ്ഥയും അതൊക്കെ തന്നെ, ബാക്കിയുള്ള ദിവസം ജോബും അങ്ങനത്തെ ഇതൊക്കെ ഇതിൽ. പിന്നെ ഒന്ന് റൈറ്റ് ലൈനും ലെഫ്റ്റ് ലൈനൊക്കെ കയറി അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ മിററിലും കൂടി ഒന്ന് നോക്കുക. ബാക്കിലിപ്പോൾ ഒരു ഡിയോ ഉണ്ട്, മിററിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഓവർടേക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ആ ഹിമാലയം വരുന്ന സമയത്ത് മിററിൽ നോക്കില്ലായിരുന്നെങ്കിൽ ഉറപ്പാണ് ക്രാഷാകുമായിരുന്നു. അവന് ഇത്തിരി ഡിസ്റ്റൻസ് നിന്ന് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനടുത്തേക്ക് എത്തുമെന്ന് നോക്കിയതാ. അവരിത്തിരി കൂടെ ഒരു സ്പീഡിലാണ് പോകുന്നത്. ഒരിക്കലും റേസിങ് ആ ഒരു മൈൻഡിൽ പോവുകയല്ല. എന്നാലും നമ്മളൊന്ന് മുള്ളാൻ വേണ്ടി നിർത്തിയതായിരുന്നു. അപ്പോൾ ബാഗൊന്ന് ബാക്കിൽ വെച്ച് കെട്ടി. കാരണം ലോങ്ങൊക്കെ പോകുമ്പോൾ ബാഗ് തോളിൽ വെച്ച് കഴിഞ്ഞാൽ അതെത്ര ലൈറ്റ് വെയിറ്റ് ആയിക്കോട്ടെ, വെയിറ്റ് ഉള്ളതായിക്കോട്ടെ, ഷോൾഡർ പെയിൻ എടുക്കും. അപ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലോങ് അടിക്കുന്നവരാണെങ്കിൽ ഒന്നുകിൽ ക്യാരിയർ വെക്കുക. ക്യാരിയർ വന്നാൽ വളരെ യൂസ്ഫുള്ളാണ്. സാഡൽസ് അത്രത്തോളം ജസ്റ്റ് ഷോർട്ടൊക്കെ ഡിസ്റ്റൻസ് പോകുന്നവർക്ക് ആവശ്യമുള്ള സാധനമല്ല അത്. ലോങ്ങൊക്കെ സ്റ്റേ അടക്കം വെച്ച് പോകുന്ന ആൾക്കാർക്ക് ഉള്ളതാണ്. ക്യാരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂഷ്വൽ ആയിട്ടുള്ള ലഗേജ് ക്യാരി ചെയ്യാൻ വേണ്ടി വെക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ തന്നെ എൻ്റെ ഇത്തിരി റിലാക്സേഷൻ ഉണ്ട്. കാരണം പുറത്തുനിന്ന് ആ ഒരു ലോഡ് പോയപ്പോൾ വലിയ വെയിറ്റ് ഒന്നുമില്ല, സ്റ്റിൽ ആ ഒരു ബുദ്ധിമുട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് റൈഡ് ചെയ്യുക, കുറച്ചുകൂടി എൻഗേജിങ് ആയിട്ട് ഓടിക്കുക, അങ്ങനെയൊക്കെ മെച്ചമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു അത്യാവശ്യം ടൂറിങ്ങൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഒരു കാരിയർ
വെക്കാൻ നോക്കുക. എൻ്റെ വണ്ടി ഇപ്പോൾ ഷോറൂമിലാണ്. അപ്പോൾ ഷോറൂമിൽ നിന്ന് കിട്ടിയ ഉടനെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മോഡിഫിക്കേഷൻ കാരിയർ വെക്കുന്ന, കാരണം അത് ഭയങ്കര റിസ്ക്. ആർ എസിലൊക്കെ വെച്ച് പോവാന്ന് പറഞ്ഞാൽ ലഗേജ് വെച്ച് പോവാന്ന് പറഞ്ഞാൽ ബാക്ക് സീറ്റിലൊക്കെ കെട്ടിക്കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ താഴോട്ട് ഇങ്ങനെ കീഞ്ഞ് ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ വരും. ഭയങ്കര ഇറിറ്റേഷനാണ്, ഒരു ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന സംഭവം. കാരണം നമ്മളൊരു എൻഗേജിംഗ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ വണ്ടി ഓടിക്കുമ്പോൾ ഈ സാധനം ബാക്കിൽ വന്നിട്ട് ജാമാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇറിറ്റേഷൻ വരുന്ന സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാരിയർ വെക്കാൻ പറയുന്നത്. അത് ചില വണ്ടികൾക്ക്, ഡൊമിനാർ പോലെയുള്ള വണ്ടികൾക്കൊക്കെ മെയ്ഡായിട്ട് തന്നെ കിട്ടും. ചിലത് ഇങ്ങനത്തെ വണ്ടികൾക്ക് ഇല്ലാത്ത ആക്സസറീസ് അവൈലബിൾ അല്ലാത്ത വണ്ടികൾക്ക് നമ്മൾ കസ്റ്റം മെയ്ഡ് ചെയ്യിക്കേണ്ടി വരും. ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള മോഡലിൽ ഇത്തിരി കമ്പിയൊക്കെ വെൽഡ് ചെയ്ത് ചേർത്തിട്ട് ഉണ്ടാക്കേണ്ടി വരും. ആർ എസിന് അങ്ങനെ ഒന്ന് കസ്റ്റം മെയ്ക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എപ്പോഴും അഴിച്ച് ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ. ഓ, വ്യൂ വ്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതൊക്കെ പറയാ, ഇതൊക്കെ കണ്ടിങ്ങനെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ എത്ര നേരം വേണമെങ്കിലും ഓടിക്കും, എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കാം. കാരണം കണ്ടില്ലേ ആ ഒരു കാറ്റ്, അത്യാവശ്യം നല്ല തണുപ്പ് വരുന്നുണ്ട് ഇപ്പോൾ. ഞാൻ പിന്നെ ഗ്ലൗസ് ഊരി വെച്ച് എന്താണെന്ന് വെച്ചാൽ കൈ ഇത്തിരി പെയിൻ എടുക്കുന്നുണ്ടായിരുന്നു. ഗ്ലൗസ് ഇട്ട് ഓടിക്കുന്നതാണ് ഏറ്റവും സേഫ്, നിങ്ങളങ്ങനെ തന്നെ ചെയ്യണം. എന്നാലും ഇത് ഇത്തിരി കൈ നല്ല വേദന എടുത്തപ്പം പിന്നെ ഊരി വെക്കേണ്ടി വന്നു. പിന്നെ ഈ പ്ലേസ് പറഞ്ഞ ഗൂളിക്കടവ്, ഇത് കണ്ടോ, ഹോട്ടൽ തലശ്ശേരി. ഇവിടാണ് ഞങ്ങൾ യൂഷ്വലി ഊട്ടി ഈ റൂട്ട് പോകുമ്പോൾ ഇവിടെ നിന്നാണ് കഴിക്കാറ്. രാവിലെ ഏകദേശം 9 മണി 10 മണി ആകുമ്പോഴേക്കെങ്കിൽ ഈ നേരത്ത്, ഈ നേരത്തല്ല, ഇതിനേക്കാളും നേരത്തെ ഇവിടെ എത്താറുണ്ട്, ഒരു 9 മണി ആ ഒരു റേഞ്ചിൽ. പക്ഷേ ഇന്ന് നല്ല ലേറ്റാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ മണ്ണാർക്കാട് നിന്ന് ഫുഡും കഴിച്ച് വന്നു. അപ്പോൾ ഇവിടെ ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. ഇവരും ഇവിടെ നിർത്തിയിട്ടുണ്ട്, എന്താ നോക്കാം. എന്ത്, ഏ നോക്കോ, ഞാൻ ഒന്ന് രണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ടാവോ, എന്നാ നോക്കാം. ടെസ്റ്റ് റൈഡ് തന്നെ നോക്ക്. ടെസ്റ്റ് റൈഡ് എൻ്റെ ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻസ്. ഏ അയ്യോ, അങ്ങനെ അയ്യോ, ഈ സാധനമാണല്ലോ രണ്ടു ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട് വരുത്തിന് ഊറി വലിച്ച് കഴിക്കുന്നത്. ഓ, കഴിച്ചു നോക്ക എന്താ അവസ്ഥ. അപ്പോൾ നമ്മളെ ചെറുക്കൻ്റെ പനന്തോങ്ക് കഴിച്ചു. നിങ്ങൾക്ക് വലിയൊരു ടേസ്റ്റ്, ഞാൻ ഇപ്പോൾ മുന്നേ നാട്ടിൽ നിന്നൊക്കെ കഴിച്ചതിൻ്റെ പോലത്തെ ഒരു ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. എന്നാലും അണ്ണൻ കൊള്ളാം. അണ്ണൻ ചെറുക്കന് ഒരുമാതിരി ഡയലോഗാണ്. കുറേ ഞങ്ങളെ കൊണ്ട് രണ്ട് മൂന്നെണ്ണൊക്കെ വാങ്ങിപ്പിച്ചു. ഡയലോഗിനൊരു കുറവില്ല. അവൻ്റെ നൊങ്ക് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. എന്നാലും പിന്നെ ഇവിടുന്ന് ഒരു, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് നരസിംഹമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വെച്ചു. അവിടെ ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ ഈ ഒരു ഈ റൂട്ടിൽ നിന്ന്. ഒന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഒരു 2 കിലോമീറ്റർ ഒരു കോവിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ജസ്റ്റ് കുറച്ച് വ്യൂ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് പോയി നോക്കാം എന്താ അവസ്ഥ. ഓരോ കാണാത്ത സ്ഥലങ്ങളിങ്ങനെ ഓരോന്ന് പോയി നോക്കാം, അതൊക്കെ തന്നെ രസം. അപ്പോൾ പോവാം.